ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പിൻസി ലേഴ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചമ്മന്തിയുടെ റെസിപ്പി നോക്കിയാലോ. കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിന്റെ കൂടെ ആയാലും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള മാങ്ങയും തേങ്ങയും ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി ആട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. നാളികേരം ചിരകിയത്, മാങ്ങ, ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ചമ്മന്തിയിലേക്ക്. പിന്നെ ഇതിനാവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ രണ്ട് ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി നമുക്കിപ്പോ അരച്ചെടുക്കാം. മാങ്ങ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഞാനിവിടെ മിക്സിയിലൊരു ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് മുറിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർക്കുമ്പോ നിങ്ങൾ മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് വേണം കേട്ടോ മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മള് രണ്ട് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചമ്മന്തിയിലേക്ക് പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്റെ കയ്യിലിപ്പോ ഈ കറിമുളകാണ് ഉള്ളത്, അതാണിപ്പോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മുറിച്ചിട്ടുണ്ട്. ശരിക്കും നല്ല കാന്താരി മുളകോ അതല്ലെങ്കിൽ നാടൻ മുളകൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഈ മാങ്ങയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടിട്ടെ. അപ്പൊ ഞാൻ മാങ്ങയും പച്ചമുളകൊക്കെ ചേർത്ത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ നാളികേരത്തിന് വേണ്ട ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അരച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതിനും കുഴപ്പമൊന്നുമില്ല. നാളികേരവും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോ നമ്മള് സാധാരണ മിക്സിയിൽ അരക്കുന്ന പോലെ അരക്കേണ്ട, ഒരു മൂന്ന് പൾസ് ഒക്കെ കൊടുത്താൽ മതിയാവും. അതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കുന്ന പോലെയാണ് ചമ്മന്തിക്ക് വേണ്ടത്. അപ്പൊ ഇനി ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോ നാളികേരവും കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങയും തേങ്ങയും ചേർന്ന ചമ്മന്തി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.